നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നൂറുകണക്കിന് കേസുകളിൽ പ്രതിയായ ദാവൂദ് ഇബ്രാഹിം ഒളിക്കുന്നത് ഈ ലോകത്തിലെ മുഴുവൻ അന്വേഷണ കണ്ണുകളെയും വെട്ടിച്ചാണ്. ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട ചെറിയ വാർത്തകൾ പോലും പലപ്പോഴും തലക്കെട്ടുകളായി മാറാറുണ്ട്. ദാവൂദ് പാകിസ്ഥാനുണ്ടെന്ന് വർഷങ്ങളായി ഇന്ത്യ വാദിക്കുമ്പോഴും അവിടെ ഇല്ല എന്നാണ് മാറി മാറി വന്ന പാക് സർക്കാരുകളുടെയും സുപ്രധാന ശക്തിയായ പാക് സൈന്യത്തിന്റെ വാദം. ദാവൂദ് കറാച്ചിയിലുണ്ടെന്ന് അടുത്തിടെ ഒരു ബന്ധു തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയോട് വെളിപ്പെടുത്തിയിരുന്നു. പാക് ചാര സംഘടനയായ ISIയുടെ ഒത്താശയോടെയാണ് ദാവൂദ് മുംബൈ ആക്രമണം നടത്തിയതെന്നും കരാർ പ്രകാരം ISI തന്നെ ദാവൂദിന് പാകിസ്ഥാനിൽ ഒളി സംഗീതം ഒരുക്കിയെന്നുമാണ് പ്രചരണം. ഇപ്പോഴത്തെ ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട പുതിയൊരു വാർത്ത പുറത്തുവരികയാണ്. ദാവൂദ് ഇബ്രാഹിം വിഷാദ രോഗത്തിന് അടിമയാണെന്നാണ് ഇളയ സഹോദരനായ ഗുണ്ടാ നേതാവ് ഇക്ബാൽ കസ്കർ മുംബൈ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. തന്റെ സാമ്രാജ്യത്തിൽ നയിക്കാൻ ആരുമില്ല എന്നതാണ് വിഷാദത്തിന് കാരണം. ദാവൂദിന്റെ ഒരേ ഒരു മകനായ മൊയിൻ നവാസ് കസ്കർ പിതാവിന്റെ അധോലോക പ്രവർത്തനങ്ങളോട് മുഖം തിരിച്ചതാണ് ഇതിന് കാരണമായി തീർന്നിരിക്കുന്നത്. 30-കാരനായ മൊയിന് പിതാവിന്റെ ബിസിനസ്സിൽ താല്പര്യമില്ലെന്ന് ഇക്ബാൽ പറയുന്നു. പാകിസ്ഥാനിലെ ഒരു പള്ളിയിൽ മതപുരോഹിതനായി പ്രവർത്തിക്കുകയാണ് ഇയാളെന്നാണ് വിവരം. ഭാര്യ സന്യ, 3 മക്കൾ എന്നിവരോടൊപ്പം സ്വസ്ഥമായ ജീവിതം നയിക്കുകയാണ് മൊയിൻ. പള്ളിവക ക്വാർട്ടേഴ്സിലാണ് ഇവർ താമസമാക്കിയിരിക്കുന്നത്. മതാധ്യാപകനായ മൊയിൻ മതപ്രഭാഷകൻ കൂടിയാണ്. മാനേജ്മെന്റിൽ ബിരുദധാരിയായ മൊയിൻ കുറച്ചു വർഷങ്ങൾ പിതാവിനൊപ്പം പ്രവർത്തിച്ചിരുന്നു. ഇതിനു ശേഷമാണ് ആത്മീയ ജീവിതം സ്വീകരിച്ചത്. ദാവൂദ് മരണപ്പെട്ടെന്നും ഇല്ലെന്നും വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. വിഷബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ദാവൂദിനെ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന തരത്തിലായിരുന്നു അവ. എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഛോട്ടാ ഷക്കിൽ രംഗത്തെത്തി. ദാവൂദ് നേതൃത്വം നൽകുന്ന ഡി കമ്പനി എന്നറിയപ്പെടുന്ന അധോലോക സാമ്രാജ്യത്തിന്റെ ആഗോള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ഛോട്ടാ ഷക്കിൽ. ഭായി 1000% ആരോഗ്യവാനാണെന്നാണ് ഒരു ദേശീയ മാധ്യമത്തോട് ഇയാൾ പ്രതികരിച്ചിരുന്നത്. ഇതിനിടയിലാണ് ദാവൂദ് ഇബ്രാഹിം വിഷാദ രോഗത്തിന് അടിമയാണെന്ന് ഇളയ സഹോദരൻ പോലീസിനോട് പറഞ്ഞത്. റിപ്പോർട്ടുകൾ പ്രകാരം ദാവൂദ് ഇബ്രാഹിം 10 ആണ്ടുകളായി പാകിസ്ഥാനിലാണ് താമസം. എന്നാൽ ഇക്കാര്യം പാകിസ്ഥാൻ പലതവണ നിഷേധിച്ചിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിം അടക്കം 20 പ്രതികളെ കൈമാറണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. ദാവൂദിന്റെ തലയ്ക്ക് $25 മില്യൺ പാരിതോഷികമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുംബൈ സ്ഫോടനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് മാറാൻ ഇന്റർ സർവീസ് ഇന്റലിജൻസുമായി ദാവൂദ് ധാരണയിലെത്തിയെന്നാണ് വിവരം. ഏജൻസിക്ക് വേണ്ട സഹായങ്ങൾ ദാവൂദ് നൽകും. പകരം മറ്റു ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും ദാവൂദിനെ സംരക്ഷിക്കണം. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ധാരണയെന്നാണ് റിപ്പോർട്ടുകൾ. ദാവൂദിന്റെ വരുമാനത്തിന്റെ 30% പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് നൽകാമെന്ന കരാറും ഇവർ തമ്മിലുണ്ടായി. 2013 ലഷ്കർ ഇ ത്വയ്ബ ഭീകരൻ അബ്ദുൽ കരീം തുണ്ടയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇന്ത്യ പാകിസ്ഥാനോട് കൈമാറാൻ ആവശ്യപ്പെട്ട ഭീകരരിൽ ഒരാളാണ് തുണ്ട. ദാവൂദ് തന്റെ പെൺമക്കളെ പാകിസ്ഥാനിലെ പ്രമുഖരുടെ മക്കളുമായി വിവാഹം കഴിപ്പിച്ചതും ചർച്ചയായിരുന്നു. കറാച്ചി, ദുബായ്, ലണ്ടൻ എന്നിവിടങ്ങളിലെ റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ നിയമാനുസൃത ബിസിനസ്സുകളിൽ നിന്ന് ദാവൂദിന് വരുമാനം ലഭിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പങ്ക് പാകിസ്ഥാന് ലഭിക്കുന്നുണ്ടെന്നും വിവരമുണ്ട്. ദാവൂദിനെ വധിക്കാൻ ഇന്ത്യ നടത്തിയ ശ്രമങ്ങൾ പലതവണ പാളിയിട്ടുണ്ട്. 2013 ദൗത്യത്തിന് ഏറ്റവും അടുത്തെത്തിയ ശേഷമായിരുന്നു ആ പിന്തിരിയൽ. ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാൻ 9 കമാൻഡോകളെയാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയെ അന്ന് പാകിസ്ഥാനിലേക്ക് അയച്ചത്. സൂപ്പർ ബോയ്സ് എന്നായിരുന്നു സംഘത്തിന്റെ പേര്. 2013 സെപ്റ്റംബർ 13 ദാവൂദിനെ വധിക്കാനായിരുന്നു പദ്ധതിയിട്ടത്. എല്ലാ ദിവസവും ദാവൂദ് ഇബ്രാഹിം കറാച്ചി ക്ലിപ്റ്റൺ റോഡിലെ വീട്ടിൽ നിന്ന് ഡിഫൻസ് ഹൗസിംഗ് സൊസൈറ്റിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെന്ന് റോ കണ്ടെത്തിയിരുന്നു. ഈ വഴിയിലെ ദർഗയാണ് ഓപ്പറേഷൻ നടത്താനായി തെരഞ്ഞെടുത്ത സ്ഥലം. 9 കമാൻഡോകളും ദാവൂദ് വരുന്ന റോഡ് സെപ്റ്റംബർ 13 കാത്തുനിന്നു. കാറിന്റെ വിവരങ്ങളും ദാവൂദിന്റെ നിലവിലെ രൂപം സംബന്ധിച്ച വീഡിയോയും അവരുടെ പക്കലുണ്ടായിരുന്നു. പക്ഷേ കൃത്യം നടക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ ഫോൺ സന്ദേശമെത്തി. അതിന്റെ കാരണം ഇന്നും അജ്ഞാതമാണ്. ചോട്ടാരാജന്റെ സംഘത്തിൽപ്പെട്ട ഷാർപ്പ് ഷൂട്ടർമാർക്ക് പരിശീലനം നൽകി ദാവൂദിനെ വധിക്കാൻ ഒരിക്കൽ ഇന്ത്യ പദ്ധതിയിട്ടെങ്കിലും മുംബൈ പോലീസിലെ ദാവൂദിന്റെ അടുത്ത ബന്ധങ്ങളാണ് ആ പദ്ധതി പൊളിച്ചതെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി RK സിംഗ് തന്നെ ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2005 മകളുടെ വിവാഹത്തിന് ദാവൂദ് എത്തിയാൽ വധിക്കാനും ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു. അതും നടപ്പായില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.